എട്ടാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിൻ്റെ 55-ാമത്തെ പേജിലെ 5-ാമത്തെ എക്സസൈസ് പ്രോബ്ലം. ദ സം ഓഫ് ദ ഔട്ടർ ആംഗിൾസ് ഓഫ് പോളിഗൺ ഈസ് ട്വൈസ് ദ സം ഓഫ് ദ ഇന്നർ ആംഗിൾസ്. ഹൗ മെനി സൈഡ്സ് ഡസ് ഇറ്റ് ഹാവ്? വാട്ട് ഈഫ് ദ സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഈസ് ഹാഫ് ദ സം ഓഫ് ഇന്നർ ആംഗിൾസ് ആൻഡ് ഇഫ് ദ സംസ് ആർ ഈക്വൽ? അതായത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നെ തന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു പോളിഗണിൻ്റെ ഔട്ടർ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് ഇന്നർ ആംഗിൾസിൻ്റെ സമ്മിൻ്റെ ഇരട്ടി എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് മൂന്ന് സബ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇതിനകത്ത് എത്ര സൈഡുകൾ വീതം ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നർ ആംഗിൾസിൻ്റെ സമ്മിൻ്റെ പകുതിയാണ് ഔട്ടർ ആംഗിൾസ് എൻ്റെ സമ്മെങ്കിൽ എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സംസ് ഈക്വൽ ആണോ എന്നും ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. നമുക്കറിയാം സം ഓഫ് ദ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് എന്താ 316 അല്ലേ. അതുപോലെ തന്നെ സം ഓഫ് ഇന്നർ ആംഗിൾ എന്ന് പറയുന്നതോ 180 ഡിഗ്രിയാണ്. ഇത് രണ്ടും കൂടി കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? ഇതൊരു ട്രയാംഗിൾ ആയിട്ട് തോന്നുന്നില്ലേ? സോ ഇറ്റ് ഈസ് എ ട്രയാംഗിൾ. സോ ട്രയാംഗിളിന് എത്ര സൈഡുകളുണ്ട്? 3 അല്ലേ. നമ്പർ ഓഫ് സൈഡ്സ് ഈക്വൽ ടു 3. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റിലത്തെ സബ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ. ഇനി രണ്ടാമത്തെ നോക്കുമ്പം സം ഓഫ് ദ ഔട്ടർ ആംഗിൾസ് ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി വരും അല്ലേ. അതുപോലെ തന്നെ സം ഓഫ് ദ ഇന്നർ ആംഗിൾസ് എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 720. നമുക്ക് ഇതിൻ്റെ പകുതിയാണെന്നല്ലേ പറഞ്ഞേക്കുന്നത്. സോ 720 വരും. അപ്പോൾ ഇതിന് എത്ര സൈഡുകളുണ്ട് നോക്കി. ഇത് കാണുമ്പോഴത്തേന് ഇതൊരു എക്സഗൺ ആയിട്ട് തോന്നത്തില്ലേ? സോ ഇറ്റ് ഈസ് എ എക്സഗൺ. സോ എക്സഗൺ എത്ര സൈഡുകളുണ്ട്? നമ്പർ ഓഫ് സൈഡ്സ് ഈക്വൽ ടു 6 അല്ലേ. ഈ മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ നമുക്കറിയാം സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഈക്വൽ ടു 360. ഇത് രണ്ട് ഈക്വൽ ആണെങ്കിൽ എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സം ഓഫ് ഇന്നർ ആംഗിൾസ് ഈക്വൽ ടു 360 തന്നെ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇതൊരു ക്വാഡ്രിലാറ്ററലായിട്ട് തോന്നുന്നില്ലേ? സോ ഇറ്റ് ഈസ് എ ക്വാഡ്രിലാറ്ററൽ അല്ലേ. ക്വാഡ്രിലാറ്ററൽ എത്ര സൈഡുകളുണ്ട്? 4 സൈഡുകളുണ്ട് അല്ലേ.